സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വലിക്കുക, മദ്യം നന്നായിട്ട് കഴിക്കുക. ആ നമ്മളെപ്പോഴും കുഴപ്പമുള്ള ഡിസ്ട്രെസ്സിനെയാണ് സ്ട്രെസ് ആയിട്ട് പറയുക. സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു വാക്ക് ഇന്ന് വളരെ കോമൺ ആയി മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് വീട്ടമ്മമാരും ഗൃഹനാഥന്മാരും എന്തിനാ ഒരുപക്ഷെ റിട്ടയർഡായിട്ട് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇന്ന് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ പറയപ്പെടുന്നത് ഈ സ്ട്രെസ് മറ്റ് പല രോഗങ്ങളിലേക്ക് വരെ നയിക്കാമെന്നുള്ളതാണ്. ഈ സ്ട്രെസ് എങ്ങനെ നമുക്ക് ഇല്ലാണ്ടാകാം, അല്ലെങ്കിൽ എങ്ങനെ കുറയ്ക്കാം, നമ്മുടെ ജീവിത രീതിയെ ബാധിക്കാതെ എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാവുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബഷീർ കുട്ടിയോട്. ഡോക്ടറിനെ കുറിച്ചിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് അവേ ഡോക്ടറുടെ അടുത്ത് പോയിന്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് തന്നെ ആദ്യത്തെ ചോദ്യം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പോൾ ആദ്യമേ ഞാൻ സ്ട്രെയിറ്റ് അവേ ടു ദ ടോപ്പിക് ചോദിക്കുകയാണ് ഡോക്ടർ, സ്ട്രെസ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, എന്താണ് സ്ട്രെസ്? സ്ട്രെസ് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്ന, എല്ലാ മനുഷ്യരിലും നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഈ ലോകം പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നാട് പുരോഗമിക്കുന്നു, ലോകം മൊത്തം വികസിക്കുന്നു, രാജ്യം വികസിക്കുന്നു. ഈ വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്ട്രെസ്. നാട് വികസിക്കുന്നതനുസരിച്ച് സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അതാണ് അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ടൊന്ന് ചോദിക്കട്ടെ ഡോക്ടർ, ഇപ്പൊ ഡോക്ടർ ഇത്രയും വർഷത്തെ ഡോക്ടറുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ മേ ബി ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാരുടെ ഇടയിൽ ഇത്രയും സ്ട്രെസ് ലെവൽ ഉണ്ടായിരുന്നോ, അതോ ഇപ്പോ ഈ പുരോഗമനം ഇത്രയും? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് ഇത്രത്തോളം സ്ട്രെസ് ഇല്ല എന്നുള്ളതാണ് സത്യം, അല്ലെങ്കിൽ ഇത്രയും വ്യാപകമല്ല. എല്ലാ വ്യക്തികളിലും ഒരുപോലെ സ്ട്രെസ് ഇല്ല പഴയ കാലത്ത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വികസനം അല്ലെങ്കിൽ വികാസം, രാജ്യ പുരോഗതി, ലോകത്തിൻ്റെ പുരോഗതി, ഇതനുസരിച്ച് സ്ട്രെസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണ വില്ലേജിൽ താമസിക്കുന്ന ഒരു വ്യക്തി അവിടെ ഒരു ചെറിയ വീട്ടിൽ കഴിയുകയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ജീവിച്ചു പോവുകയാണ്. തൊട്ടടുത്ത് വളരെ ദൂരെയല്ലാതെ ഒരു വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം വരികയാണ്. അപ്പോൾ അത് അന്ന് മുതൽ ഈ കൺസ്ട്രക്ഷൻ വരുന്നു, അവിടുത്തെ പൊടിപടലങ്ങൾ, ശബ്ദങ്ങൾ, ജനങ്ങളുടെ പിന്നെ കൂടുതലുള്ള കൂട്ടായ്മ, അല്ലെങ്കിൽ വാഹനങ്ങളുടെ നിര, ഇതെല്ലാം ഈ വ്യക്തിക്ക് സ്ട്രെസ്, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ജീവിതത്തിൽ വികസനം വരുമ്പോൾ ആളുകൾ പരക്കം പാഞ്ഞ് വികസിച്ച് കൂടുതൽ ലാഭം അല്ലെങ്കിൽ കൂടുതൽ നേട്ടത്തിന് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെസ് ഉണ്ടായി വരും. അപ്പോൾ എല്ലാവരും ഓടിയേ പറ്റൂ. ലോകം ഇന്ന് കുതിക്കുന്ന ആളുടെ പുറകെയാണ്, കിതയ്ക്കുന്ന ആളുടെ പുറകെ അല്ല. അപ്പോൾ ഈ കുതിച്ചോടുന്നവൻ കുറച്ച് കഴിയുമ്പോൾ കിതയ്ക്കും, അല്ലാത്തവൻ ഞാൻ ഓടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കും. എല്ലാം സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പുരോഗതിയുടെ ഭാഗമായിട്ട് സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല, പുരോഗമിക്കുന്ന ആളിനെ കണ്ടിട്ട് എനിക്കതുപോലെ ആവണ്ടേ, ഞാൻ മോശമല്ലേ, എൻ്റെ ഉള്ളത് കൂട്ടണ്ടേ എന്ന് ചിന്തിക്കുമ്പോഴും സ്ട്രെസ് വരും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത് ബേസിക്കലി ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. സോഷ്യൽ പ്രോബ്ലം മാത്രമല്ല, ഇത് സോഷ്യൽ പ്രോബ്ലമാണ്. അപ്പോൾ എക്സ്റ്റേണൽ പ്രോബ്ലം ആണ്, നമുക്ക് സോഷ്യൽ പ്രോബ്ലത്തിന് മൊത്തത്തിൽ പറയാം. ഇന്റേണൽ പ്രോബ്ലംസും ഉണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് അങ്ങനെ താങ്കൾ ചോദിച്ചതുപോലെ ആദ്യം ഇവിടെ സ്ട്രെസ് എന്താണ്, സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാതെ എനിക്ക് തോന്നും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളെ തന്നെ അയാൾ പെർസീവ് ചെയ്യാണ്, അയാൾ നോക്കിക്കാണുന്നു. എൻ്റെ റിസോഴ്സുകൾ, എനിക്കുള്ള റിസോഴ്സുകൾ കുറവും എനിക്ക് വന്നിരിക്കുന്ന ഡിമാൻഡ് കൂടുതലും എന്ന് അയാൾ ചിന്തിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ റിസോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് എന്റെ കഴിവുകൾ തൊട്ട് തുടങ്ങാമല്ലോ, എനിക്ക് പിന്നെ എന്തൊക്കെ എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്, അത് സാമ്പത്തികമാവാം, ശാരീരികമാവാം, സൗന്ദര്യമാവാം, ഫിസിക്കൽ സ്ട്രക്ചർ ആവാം, ഉള്ളിലുള്ള രോഗമാവാം, പുറമെ ശരീരത്തിലുള്ള രോഗമാവാം, എത്രത്തോളം മറ്റുള്ളവർ ഡിമാൻഡ് ചെയ്യുന്നു അതുമാവാം. അപ്പൊ രണ്ട് രീതിയിലാണ്. അപ്പൊ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പം പലപ്പോഴും ഒറിജിനലായിട്ട് യാഥാർത്ഥ്യമായിട്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല, പക്ഷെ ഇയാൾ നോക്കിക്കാണുകയാണ്,
സ്ട്രെസ് അത് എനിക്ക് പറ്റില്ല എന്നുള്ള അയാളെ പെർസെപ്ഷൻ, തെറ്റായ വ്യാഖ്യാനം, അതും സ്ട്രെസ് ഉണ്ടാക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി കരുതുകയാണ് അയാളുടെ മൂക്കിൻ്റെ നീളം അല്പം കുറവാണ്. അയാൾ നോക്കിക്കാണ്, അയാൾ ചിന്തിക്കുകയാണ്, കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഷേപ്പ് അത്ര ഭംഗിയില്ല. മറ്റുള്ളവർ ഈ മൂക്കിനെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ, എൻ്റെ മൂക്കിൽ നോക്കുമ്പോൾ അവർക്ക് എന്നെക്കുറിച്ചൊരു മോശം അഭിപ്രായം വരില്ലേ? അതായത് പെർസെപ്ഷനാണ്, തെറ്റായ വ്യാഖ്യാനമാണ്. ഓക്കെ, അപ്പോൾ മേ ബി നമുക്ക് ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. അതായത് സ്ട്രെസ് എന്ന് പറയുന്നത്, ഒന്ന്, എനിക്ക് എന്തിലുള്ള എൻ്റെ കഴിവുകളോ അല്ലെങ്കിൽ എൻ്റെ റിസോഴ്സസ് എൻ്റെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതിനെ ഞാൻ മറ്റൊരു ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സാമൂഹികമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കുറവുകൾ എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പൊ സ്ട്രെസ് നെഗറ്റീവ് സ്ട്രെസ്സും ഉണ്ട്, പോസിറ്റീവ് സ്ട്രെസ്സും ഉണ്ട്, അതും കൂടെ മനസ്സിലാക്കണം. ഓക്കെ, ആ നമ്മളെപ്പോഴും കുഴപ്പമുള്ള ഡിസ്ട്രെസ്സിനെയാണ് സ്ട്രെസ് ആയിട്ട് പറയുക. പക്ഷെ യു സ്ട്രെസ് എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്, പോസിറ്റീവ് സ്ട്രെസ്സും ഉണ്ട്. ചില സന്തോഷമുള്ള അല്ലെങ്കിൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള സംഭവങ്ങളിലും മനുഷ്യന് സ്ട്രെസ് വരും. ഉദാഹരണം, ഒരു വ്യക്തിക്ക് ലോട്ടറി അടിച്ചു, ഒരു 10 കോടി രൂപ ലോട്ടറി അടിച്ചു എന്ന് കേൾക്കുകയാണ്, നല്ലൊരു കാര്യമാണ്. പക്ഷെ നല്ലൊരു, അപ്പോൾ ആ സമയത്തുണ്ടാവുന്ന ഒരു വ്യത്യാസം, ശാരീരികമായിട്ടുണ്ടാവുന്ന മാനസികമായിട്ടുണ്ടാവുന്ന വ്യതിയാനം ഒരു സ്ട്രെസ്ഫുള്ളാണ്. അതിന് വലിയ ഒരു ഉദാഹരണം അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഒരു ഒരു ആറ്റുനോറ്റിരുന്ന ഒരു നല്ലൊരു വിവാഹം വേണം, ഇഷ്ടമുള്ള ഒരു വിവാഹ ബന്ധം വേണം. അങ്ങനെ നോക്കിയപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നൊരു വ്യക്തിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ബന്ധം കിട്ടി, കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്തു, സ്ട്രെസ് തുടങ്ങും, പോസിറ്റീവ് സ്ട്രെസ് തുടങ്ങും. ഓക്കെ, ആ അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പക്ഷെ പോസിറ്റീവ് സ്ട്രെസ് ആൾവേസ് അത് നല്ലതാണ്. പോസിറ്റീവ് ആയിട്ടുള്ളതിനെ അങ്ങനെ സ്ട്രെസ് എന്ന് പറയാറില്ല എന്ന് തോന്നുന്നു, പലരും പറയല്ലോ. പക്ഷെ ഞങ്ങൾ സൈക്കോളജിസ്റ്റ് അത് പറയും, കാരണം അതിന് മറ്റ് റിപ്പർക്കഷൻസ് പലതും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. മറ്റ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റ് പല റിപ്പർക്കഷൻസും അതുകൊണ്ടുണ്ടാവും. ചില അബദ്ധങ്ങളോ ചില പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവും, അത് പക്ഷേ വലിയ കുഴപ്പമില്ല. എങ്കിലും സ്ട്രെസ്സാണ് നമ്മൾ പിന്നെ ഡിസ്ട്രെസ് ആണ് സ്ട്രെസ് ആയിട്ട് സാധാരണ കൺസിഡർ ചെയ്യുക. നമ്മൾ ഡിസ്ട്രെസ്സിലേക്ക് പോകും. ഇങ്ങനെ ഞാൻ ഒരു ഒരു വശം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ശരി ശരി, അപ്പോൾ ബേസിക്കലി നമുക്ക് ഇതിനെ രണ്ട് പോസിറ്റീവും നെഗറ്റീവ് സൈഡും ഉണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്പാരിസണിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കമ്പാരിസൺ മാത്രമല്ല, അത് ഒരു ഭാഗമാണ്, അത് എക്സ്റ്റേണലാണ്. എക്സ്റ്റേണൽ ഇപ്പോൾ ഇന്റേണലായിട്ട് വേറെ പലതും ഉണ്ട്, എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട്. പെട്ടെന്ന് ഒരാളിന് ഒരു നല്ല മേജർ ഇല്നെസ് ഡിറ്റക്ട് ചെയ്തു, ഒരു ഒരു ക്യാൻസർ എന്നുള്ള അസുഖം സസ്പെക്ട് ചെയ്താലും മതി, ഒരു HIV സസ്പെക്ട് ചെയ്തു, അപ്പോഴുണ്ടാവുന്ന അസുഖം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, അപ്പൊ അയാളുടെ അന്നുള്ള ഒരു മൊബിലിറ്റിക്ക് വ്യത്യാസം വരുന്നു, അയാൾ തിരിച്ചറിയുന്നു, സ്ട്രെസ് ആവും. അപ്പൊ അങ്ങനെ പല കാരണങ്ങളാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ആ വ്യക്തിയെ നമുക്ക് മാറ്റി എല്ലാം സ്ട്രെസ് ഉണ്ടാക്കാം, അതാണ് എന്റെ. അപ്പൊ നമ്മൾ സ്ട്രെസ് ഡിഫൈൻ ചെയ്തു, ഇനി നമുക്ക് ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടോ എന്ന് സ്വയം എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ തിരിച്ചറിയാൻ? തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, കാരണം അത് അറിഞ്ഞാൽ മാത്രമേ അതിന്റെ മാനേജ്മെന്റും കറക്ഷൻസും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് അറിയണം, പലരും അറിയാതെ പോകുന്നൊരു സംഭവമാണ് അത്. കാരണം പെട്ടെന്നുണ്ടാവുന്നൊരു സംഭവമല്ല, എങ്കിലും പല ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പല വ്യത്യാസങ്ങളും വ്യക്തിക്ക് ഉണ്ടാവാം. ഒന്ന്, അയാൾക്ക് ഒരു ഹാർട്ട് ബീറ്റ് കൂടാം, സാധാരണ കൂടാം, ഹാർട്ട് ബീറ്റ് കൂടാം, ശ്വാസഗതിക്ക് ഒരു ഒരു ബുദ്ധിമുട്ട് വരാം, ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്വാസം വലിച്ചു വിടണമെന്നൊരു തോന്നൽ വരാം, എന്തോ ഒരു ഒരു സ്റ്റക്കായിട്ട് ഇരിക്കുന്നത് പോലൊരു അവസ്ഥ വരാം. ഇപ്പൊ ഈ പറയുന്ന സിംപ്റ്റംസ് സ്ട്രെസ് കൂടുന്ന സിറ്റുവേഷനിലാണോ ഉണ്ടാകുന്നത്? വരുന്ന സമയത്ത് ഇങ്ങനെ വന്നല്ലോ, വന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ ചെറുതായിട്ട് വ്യത്യാസം വരും. വയറിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ, നെഞ്ചെരിച്ചിൽ എന്തൊക്കെ പറയും, വയറിനെരിച്ചിൽ, അതുപോലുള്ള സംഭവങ്ങൾ വരാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നാം, ചിലപ്പോൾ ശരീരം അപ്രതീക്ഷമായിട്ട് വിയർക്കാം, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് അത് ശാരീരികമായിട്ടുണ്ടാവാം. മാനസികമായിട്ടും അതുപോലെ ചില വ്യത്യാസങ്ങൾ, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഫോക്കസ് ചെയ്യാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ചേട്ടാ അത് ചെയ്യണം, അല്ലെങ്കിൽ ചേച്ചീൻ്റെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ ശരി, തലയിൽ രജിസ്റ്റർ ഇല്ല, അപ്പം മെമ്മറിയുടെ ചില പ്രോബ്ലംസ് വരാം, ചെറുതായിട്ട് അങ്ങനെ വരാം. മൊത്തത്തിൽ മനസ്സുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയ കുറവോ ഇടിവോ മന്ദീഭാവമോ ഒക്കെ ഉണ്ടാവാം. ഈ രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാന കാര്യം,
ഒരു ഇറിറ്റബിലിറ്റി, ഒരു മുൻകോപം, ഒരു ക്ഷിപ്രകോപം ചെറുതായിട്ടൊക്കെ വരാം, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ദേഷ്യപ്പെടാം. മാത്രമല്ല നല്ല പ്ലസന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത്ര ഒരു സന്തോഷം മുഖത്ത് കാണില്ല. അപ്പം സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിക്കും അത് മനസ്സിലാവും. ഇന്നെന്ത് പറ്റിയെന്ന് നമ്മൾ ചോദിക്കില്ലേ, ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്നല്ലോ. ഈ മൂഡ് ഓഫ് ആയിരിക്കുന്നു എന്ന് പറയുന്നതിന് ചെറിയ എന്തോ സ്ട്രെസ്സിൻ്റെ ലക്ഷണമാണ്, തീർച്ചയായിട്ടും താൽക്കാലികമാവാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ ഇപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എനിക്ക് സ്ട്രെസ് ഉണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, ഒന്ന് ഈ ശാരീരികപരമായിട്ട് ഇപ്പം മേ ബി ഇപ്പോൾ എന്തെങ്കിലും ഞാൻ എവിടെയെങ്കിലും പോയി എന്ന് വണ്ടി എവിടെയെങ്കിലും ഒന്ന് തട്ട് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടും, പെട്ടെന്ന് ആകെ വെപ്രാളം. അപ്പം അതിൻ്റെ അർത്ഥം എനിക്ക് അപ്പോൾ സ്ട്രെസ് താൽക്കാലികമായിട്ടുള്ള സ്ട്രെസ് അപ്പോൾ വന്നു. അത് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയും, പെട്ടെന്ന് സ്ട്രെസ്. അപ്പം മറ്റത് അല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു അൺസോൾവ്ഡ് പ്രോബ്ലമാണ്. ഓക്കെ, അതാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്ത ഒരാൾ അപ്പോഴത്തേന് അന്ന് മുതൽ ആ സമയം മുതൽ ഇങ്ങനെ സ്ട്രെസ് നിലനിൽക്കും. ഒരു ഒരു കള്ള കേസിൽ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒരു കേസിൽ സാധാരണ ഉള്ള ഒരു കേസിൽ തന്നെ പെട്ടുപോയി, അപ്പോൾ മുതൽ തന്നെ പുള്ളിക്ക് അത് സോൾവ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതൊരു സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാളുടെ നല്ലൊരു അസുഖം വന്നു, വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി, അപ്പം ഇതെല്ലാം സ്ട്രെസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഒരു ജോലി ഇങ്ങനെ 4-5 വർഷമായിട്ട് താൽക്കാലിക ജോലിയാണെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടു, പെട്ടെന്ന് ഒരു തീരുമാനം പോലെയാണ് നിങ്ങളെയൊക്കെ പിരിച്ചുവിടാൻ പോകുന്നു. അപ്പോൾ ഇതാണ് സ്ട്രെസ്സിൻ്റെ അങ്ങനെയുള്ള കാരണം കൊണ്ട്, പല കാരണം കൊണ്ടും സ്ട്രെസ് ഇങ്ങനെ ഉണ്ടാവാം. ഇതാണ് അവൻ്റെ കാരണം. അപ്പോൾ ഇതിനെ നമ്മൾ അലാം റിയാക്ഷൻ എന്ന് പറയും. നമ്മുടെ ശരീരവും മനസ്സും തന്നെ നമുക്കൊരു സിഗ്നൽ തരും. ഇത് വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ ആ സമയം മുതൽ തന്നെ അയാൾക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഈ ഇപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇതിൻ്റെ സിംപ്റ്റംസ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത് ഇത് എത്രത്തോളം ഒരു വ്യക്തിയെ ബാധിക്കാം? കാര്യം ഡോക്ടർ പറഞ്ഞതുപോലെ ചിലപ്പോൾ മൊത്തത്തിൽ സ്വഭാവം മാറും, ഭയങ്കര ദേഷ്യമാകും, അപ്പോൾ വീട്ടിലും നമ്മുടെ സാമൂഹികപരമായിട്ടും ബാധിക്കും. എത്രത്തോളം ഒക്കെ ഇത് ആദ്യത്തെ സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോൾ അപ്പോൾ രണ്ടാമത് പുള്ളി ഇതിനെ എന്ത് ചെയ്യും, ഇതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. സ്വയമേ പുള്ളിക്ക് അറിയുന്ന രീതിയിൽ പല മാനേജ്മെന്റേക്ക് നമ്മൾ തന്നെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അതിന്റെ കഴിവുണ്ട്, അങ്ങനെ ശ്രമിക്കും. പക്ഷേ ചിലര് പോസിറ്റീവായിട്ട് എൻ്റെ കാര്യ കാരണ സഹിതം കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മിക്കവാറും സ്ട്രെസ് അങ്ങ് മാറി, ഒരു പരിഹാരം വരുമ്പോൾ സ്ട്രെസ് മാറുമല്ലോ, അങ്ങനെ വരും, സൊല്യൂഷൻ സ്വന്തമായിട്ട് കണ്ടെത്തും. ചില ആൾക്കാർക്ക് അവർ സൊല്യൂഷൻ കണ്ടെത്തുന്നത് സാധാരണ ആരോഗ്യപരമായ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല. അതിന് പകരം അവരെന്ത് ചെയ്യും, മാലഡോപ്റ്റീവ് ടൈപ്പ് ഓഫ് കോപ്പിംഗ് സ്റ്റൈൽ സ്വീകരിക്കും. ഫോർ എക്സാമ്പിൾ, സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വലിക്കുക, മദ്യം നന്നായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക, ഇങ്ങനെയുള്ള മാലഡോപ്റ്റീവ് സ്ട്രെസ് കോപ്പിംഗ് ഒക്കെ നടത്തും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരും. അതായത് ഈ സ്ട്രെസ്സിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ വേണ്ടി അവർക്കറിയുന്ന, അതെ, പോസിറ്റീവ് നെഗറ്റീവ് മീൻസ് ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ആയിട്ട് പോകുന്ന ആളിന് മിക്കവാറും വലിയ കുഴപ്പമില്ല, പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഒരു റിസൾട്ട് അറിയാൻ പറ്റും. മറ്റേ ആളിന് അതെല്ലാം കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കും സംഭവം. അപ്പൊ ഇത് ഒരു ഒരു മാനേജ്മെന്റ് രീതിയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കണ്ടിന്യൂസ് സ്ട്രെസ് നിൽക്കുകയാണ്, മാറുന്നില്ല. അദ്ദേഹത്തിന്റെ കോപ്പിംഗ് സ്ട്രാറ്റജിയൊക്കെ എടുത്ത് പ്രയോഗിച്ച് നോക്കി, പോസിറ്റീവ് ആയിട്ട് നോക്കി, എന്നിട്ട് വൺ ആഫ്റ്റർ അനദർ വീണ്ടും വരികയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനില് ഇപ്പൊ പുള്ളിക്ക് ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ സ്വയമേ ചെയ്യാമല്ല, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ട്? ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഒളിച്ചോടരുത്. ഒളിച്ചോടാതെ ആ പ്രോബ്ലം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, ഇനി അത് എങ്ങനെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമം പലരും അത് ചെയ്യാറില്ല. സൊല്യൂഷൻ, ഇതിന് എന്തൊക്കെ പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം വന്ന എൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ, അവരെങ്ങനെ കൈകാര്യം ചെയ്തു നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ പലരും ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ കൂടെ ഉള്ളവരുണ്ട്, അവരുടെ അടുത്ത് കൊളീഗ്സൊക്കെ ഉണ്ടാവും, അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചിന്തിക്കുന്നത് എന്താ, എനിക്കിത് വന്നല്ലോ എന്നുള്ളതാണ്. എനിക്കല്ല, ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും ഇതുപോലൊരു അവസ്ഥയൊക്കെ വരാം, ആർക്കും വരാമെന്നാണ്. ഇത് വന്നാൽ ഇതോടുകൂടി ജീവിതം തീർന്നു എന്ന് കരുതാതിരിക്കുക. അതിന് പകരം നമുക്ക് ഇതൊരു ചെറിയൊരു വഴി തടസ്സം മാത്രമാണ്,
ഒരു വാഹനം ഓടിച്ചതിന് മുമ്പ് ഒരു റോഡിൽ ഒരു ബ്ലോക്ക് വന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതോടുകൂടി പിന്നെ ഒരിക്കലും വാഹനം എടുക്കാതെ അവിടെ നശിക്കുകയല്ല. നമ്മുടെ പോസിബിൾ സൊല്യൂഷൻസ് വേറെ എങ്ങോട്ട് പോയാൽ വേറെ വഴിയുണ്ട്. അതുപോലെ ചിന്തിച്ച് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഒന്ന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മാർഗം. അതാണ് മെയിനായിട്ടുള്ള ടിപ്പ് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. എല്ലാ വ്യക്തികൾക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങനെയാണ്. നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് കഴിവുകളുണ്ട്. അത് ഉണ്ടെന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രയത്നിക്കുകയും, ഞാൻ നോക്കട്ടെ എനിക്ക് പറ്റും, ഞാൻ ശ്രമിക്കട്ടെ, ഫൈറ്റ് ബാക്ക്, അപ്പം എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ ഉറപ്പായിട്ട് വ്യത്യാസം വരും. കാരണം എന്തെല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ലോകത്ത് എന്തെല്ലാം നടക്കുന്നു, ആരുടെയും ലൈഫ്, പക്ഷെ ആരും മരിച്ചു പോകുന്നില്ല, എല്ലാവരും പിന്നെ റിക്കവറി ചെയ്ത് വരുന്നു. അവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ടിപ്പ് ഇതാണ്. ഇനി ചില ആൾക്കാർ ഇതൊക്കെ ചെയ്തിട്ടും പോസിറ്റീവായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടും പറ്റാത്ത അവസ്ഥ വന്നേക്കാം. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് മറ്റ് ചില കാര്യങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ എടുത്ത് ചെല്ലുക, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് അവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമുള്ള ഊർജം അല്ലെങ്കിൽ എനർജി, ആരോഗ്യം നിലനിർത്താനുള്ള മാർഗങ്ങൾ ചെയ്തു കൊടുക്കും. വൺ. രണ്ടാമത്, സൊല്യൂഷൻസ് കാണാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്തൊക്കെയാണ് ആ അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ സാഹചര്യവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനൊരു വഴിയും കൂടെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞത്, ഇപ്പം ഒരു വ്യക്തി അത് സ്വയം ആദ്യം മനസ്സിലായി കഴിഞ്ഞിരുന്നാൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്തോ ഒക്കെ നമ്മൾ സംസാരിക്കുക. രണ്ടാമത്, ഒന്നുകിൽ നമുക്ക് സോഷ്യലി അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ഹെൽപ്പുകൾ എടുക്കാം. ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നും നടന്നില്ല, ഇതെല്ലാം നടന്നിട്ടും പറ്റുന്നില്ല ചെയ്തിട്ട്, അങ്ങനെ അവസാന ഗതി ഇതാണ്. ഒരു 10% ആൾക്കാർക്ക് അതിന്റെ ആവശ്യം വരുത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും നമുക്ക് തന്നെ. അപ്പോൾ അതിനകത്ത് വേറൊരു പ്രധാന കാര്യം, ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മെയിൻറ്റെയിനിങ് എ സോഷ്യൽ റിലേഷൻഷിപ്പ്, മനുഷ്യരുമായിട്ട് സമൂഹമായിട്ട് ബന്ധം കൂടുതൽ ഉള്ള വ്യക്തികൾക്ക് സ്ട്രെസ് കുറവായിരിക്കും. ഓ ഓക്കെ, കൂടുതൽ ഇൻട്രാക്ഷൻസ് മാനുഷിക ബന്ധം ഉള്ള വ്യക്തികൾ കുറവായിരിക്കും. പലതരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കുറവായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ആത്മഹത്യ എടുത്ത് നോക്കിയാൽ രാഷ്ട്രീയക്കാരിൽ ആത്മഹത്യാ നിരക്ക് കുറവാണ്. ഞാൻ കണ്ടുപിടിച്ചത് വേറെ ആരും പറഞ്ഞു കേട്ടല്ലോ, ഒരു ബുക്കിൽ ഞാൻ പറഞ്ഞു, പക്ഷെ എൻ്റെ നിരീക്ഷണവും ഒക്കെയാണ് രാഷ്ട്രീയക്കാരിൽ നമ്മൾ ഇത് കുറവാണ് ആത്മഹത്യ. കാരണം അവർക്ക് സമൂഹം ഇല്ല, ആൾക്കാരില്ലെങ്കിൽ അവരില്ല, എപ്പോഴും ജനങ്ങളുടെ കൂടെയാണ്. അത് എന്തിനു വേണ്ടി എന്നുള്ളതല്ല, എപ്പോഴും അവർ ആൾക്കാരുടെ കൂടെയാണ്, അവർ വീട്ടിലല്ല കൂടുതൽ, വീട്ടിലാണെങ്കിൽ തന്നെ ആൾക്കാരുണ്ടാവും. അപ്പം സാമൂഹ്യ ബന്ധമുണ്ടെങ്കിൽ, അപ്പം സാമൂഹ്യ ബന്ധത്തിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രശ്നം വന്നാലും നമുക്ക് ഒരാളോട് പറയാൻ കാണും. പറഞ്ഞില്ലെങ്കിൽ പോലും ആ വ്യക്തിയുടെ മാറ്റം അറിഞ്ഞിട്ട് കൂടെ ചോദിക്കാണ്, തനിക്ക് എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി, ചേട്ടന് എന്ത് പറ്റി, ചേച്ചിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. അപ്പൊ ചോദിച്ചു കഴിയുമ്പോൾ നാല് പേര് ചോദിക്കുമ്പോൾ ഒരാളെങ്കിലും, എല്ലായിടത്തും പറഞ്ഞ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ഒരാളെങ്കിലും ആത്മാർത്ഥമുള്ള ഒരാൾ അത് ഡിഗ് ചെയ്തെടുക്കാൻ ശ്രമിക്കും. എടുത്തിട്ട് അതിനൊരു സൊല്യൂഷൻ ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഈ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന ആൾക്കാരുടെ സൊല്യൂഷൻ സീക്കിങ്ങിനെക്കാളും ഒരുപാട് ഐഡിയ മനസ്സിൽ കുഴപ്പമില്ലാത്ത ആൾക്കാർ അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ കുറേ സ്ട്രെസ് അവിടെ മാറാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വഴി കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, അതാണ് സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗുണം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഇപ്പം നമ്മൾ സ്വയമേ പറ്റിയില്ല, പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് വന്നു. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ഒരാൾ ഇങ്ങനെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു ട്രീറ്റ്മെന്റ് കോഴ്സ് ഒരു എത്ര നാള് വേണ്ടി വരും? ഐ മീൻ ഇറ്റ് ഡിപെൻഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എന്നിരുന്നാലും ഒരു ആവറേജ് ലെവലിൽ എത്ര സമയം? ചിലപ്പോൾ ഒരൊറ്റ സിറ്റിംഗിൽ മാറുന്ന സംഭവങ്ങളുണ്ട്, ഒരൊറ്റ സിറ്റിംഗിൽ തന്നെ മാറും. ചിലപ്പോൾ ഒരു 4 പ്രാവശ്യം, 4 വിസിറ്റ്, ചിലപ്പോൾ ആഴ്ചയിലൊന്ന് വരും, ചിലപ്പോൾ 2 വിസിറ്റ്, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ 1 വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആൺകുട്ടിക്ക് ഒരു സ്വപ്ന സ്കലനം ഉണ്ടായി, ഫോർ എക്സാമ്പിൾ, പേടിച്ചു പോയി, എന്താ സംഭവം എന്നറിയില്ല,
എനിക്ക് എൻ്റെ ലൈംഗിക ശേഷി എല്ലാം പോയ അയാൾ എന്തൊക്കെ നെഗറ്റീവായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാമോ അതെല്ലാം ചിന്തിച്ചു കൂട്ടിയിട്ട് പേടിച്ചിട്ട് വരുന്നു. ഒരൊറ്റ സിറ്റിംഗ് മതി, അതിൻ്റെ കാര്യ കാരണം സൈതം നമുക്ക് അവനെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്താൽ തന്നെ അവിടെ തീർന്നു ഒരൊറ്റ സിറ്റിങ്. ചിലപ്പോൾ ഒരു മകൾ ആത്മഹത്യ ചെയ്തൊരു അങ്ങനെ പെട്ടെന്ന് ഒരു അമ്മയ്ക്കുണ്ടാവുന്ന സ്ട്രെസ്, അവർ വല്ലാത്ത അവർ പിന്നെ എണീക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, ഒന്നും ചെയ്തില്ല. അവർ ചിലപ്പോൾ രണ്ട് സിറ്റിംഗ് ഉണ്ട് അത് മാറും. അപ്പോൾ ഇത് അത് സ്ട്രെസ്, നമ്മൾ അയാളുടെ വ്യക്തിത്വം, പഴയ അനുഭവങ്ങൾ, ബുദ്ധിശക്തി, അയാളുടെ സാമൂഹ്യ ബന്ധം, ഇതെല്ലാം നോക്കിയിട്ടാണ് എത്രത്തോളം പെട്ടെന്ന് റിക്കവർ ചെയ്യും എന്ന് നോക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടറുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഇതിൽ കൊടുക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ലെറ്റസ് നോ. താങ്ക് യു.